ഹായ് ഗൈസ്, സോ നെറ്റ്ഫ്ലിക്സ് പുതുതായിട്ട് റിലീസ് ചെയ്ത നോ വൺ ഗെറ്റ്സ് ഔട്ട് എലൈവ് എന്ന സിനിമയെ കുറിച്ചാണ് ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ദിസ് ഇസ് സ്റ്റാൻലി സ്റ്റീഫൻ ആൻഡ് വെൽക്കം ടു സ്പൂക്കി കോസ്മോസ്. രണ്ടായിരത്തി 2014 ഇറങ്ങിയ ആഡം നെവിലിന്റെ നോ വൺ ഗെറ്റ്സ് ഔട്ട് എലൈവ് എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ ഒരു അഡാപ്റ്റേഷനാണ് ഇന്നലെ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത നോ വൺ ഗെറ്റ്സ് എലൈവ് എന്ന അതേ പേരിലുള്ള സിനിമ എന്ന് പറയുന്നത്. ഈ നോവൽ ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് മനസ്സിലാക്കിയത് ഇറങ്ങിയ സമയം ഒരുപാട് പോസിറ്റീവ് റിവ്യൂസും അവാർഡ്സും ഒക്കെ കിട്ടിയൊരു നോവലാണ് എന്നാണ്. എനിവേസ്, നോ വൺ ഗെറ്റ്സ് ഔട്ട് എലൈവ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ഹൊറർ മൂവിയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സാന്റിയാഗോ മെൻഹീനിയാണ്. ക്രിസ്റ്റീന റൊണാൾഡോ, മാർക്ക് മനാക്ക എന്നിവരാണ് ഇതിനകത്ത് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. ജോൺ ക്രോക്കർ, ഫെർണാഡ് കോപ്പൽ എന്നിവരോടൊപ്പം ആഡം നെവിൽ കൂടെ ചേർന്നതാണ്. അതായത് ഒറിജിനൽ നോവലിൻ്റെ ഓതറായ ആഡം നെവിലൂടെ ചേർന്ന് തന്നെയാണ് ഈ ഇതിൻ്റെ സ്ക്രിപ്റ്റും എഴുതിയിരിക്കുന്നത്. സോ കഥയിലേക്ക് വരികയാണെങ്കിൽ, ആംബർ എന്ന് പറയുന്നത് ഒരു ഇമ്മിഗ്രൻ്റാണ്, ഇല്ലീഗൽ ഇമ്മിഗ്രൻ്റാണ്. അമേരിക്കയിലേക്ക് അനധികൃത മാർഗം വഴി എത്തിയ ഒരു വ്യക്തിയാണ് ആംബർ. സോ ആംബറിന് കയ്യിൽ ഡോക്യുമെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആംബറിന് താമസിക്കാൻ ഒരു വഴിയില്ലാതെ എവിടെ ചെന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇറങ്ങേണ്ടി വരുന്നു, കാരണം ഡോക്യുമെൻ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഇരിക്കെ ആംബർ ഒരു പരസ്യം കണ്ട് ഒരു ഹോസ്റ്റലിൽ ചെല്ലുകയാണ്. അപ്പോൾ ഈ ഹോസ്റ്റലിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആംബർ അവിടെ താമസിച്ച് തുടങ്ങുന്നു. താമസിച്ച് തുടങ്ങുന്ന കുറച്ച് ദിവസം കഴിഞ്ഞ് ആംബറിന് അവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്ന അൺനാച്ചുറൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഒക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഒരു ബ്രിട്ടീഷ് ഹൊറർ സിനിമയാകുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് സട്ടിലിറ്റി ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇത് നോ വൺ ഗെറ്റ്സ് ഔട്ട് എലൈവിനകത്ത് അത്രയും ഒരു സട്ടിൽ നേച്ചർ ഞാൻ അധികം കണ്ടില്ല. കുറേ കൂടെ ഒരു അമേരിക്കൻ ഹൊറർ മൂവിയുടെ ഒരു സ്വഭാവം തന്നെയാണ് ഇതിനുള്ളത്, നോ വൺ ഗെറ്റ്സ് ഔട്ട് എലൈവ് എന്ന സിനിമയ്ക്കുള്ളത്. ബേസിക്കലി പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സൂപ്പർ നാച്ചുറൽ ഹൊറർ, മോൺസ്റ്റർ ഹൊറർ, ടോർച്ചർ ഹൊറർ, സൈക്കോളജിക്കൽ ഹൊറർ, ഇങ്ങനത്തെ പല പല ടൈപ്പ് ഓഫ് സബ് ജോണേഴ്സ് എല്ലാം കൂടെ ക്ലബ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തൊരു സംഭവമാണ്. പക്ഷേ എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ ഒരു ആനച്ചന്തമുണ്ട് എന്ന് പറയുന്ന പോലെ സംഭവം രസകരമാണ്. പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു ഗ്രിപ്പിംഗ് നേച്ചർ. അതായത് പടത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിൽ തന്നെയാണ് പടത്തിൻ്റെ ആ ഒരു മേക്കിങ്ങും നറേഷൻ സ്റ്റൈലും ഒക്കെ പോയിട്ടുള്ളത്. സോ അതുതന്നെയാണ് പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ആൻഡ് പക്ഷേ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് എലമെൻ്റ് ആയിട്ട് മാറിയത്, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ മോൺസ്റ്റർ ഹൊറർ എലമെൻസും ഉണ്ട്. അപ്പോൾ ഇതിനകത്തെ ഒരു ക്രീച്ചർ ഡിസൈനാണ്. ടുവേർഡ്സ് എൻഡ് ഓഫ് ദ മൂവി ദർ കംസ് എ ക്രീച്ചർ. സോ ആ ക്രീച്ചറിൻ്റെ ഡിസൈനാണ് എന്നെ ശരിക്കും ഇതിനകത്ത് ഏറ്റവും ഇമ്പ്രസ് ചെയ്ത ഘടകം എന്ന് പറഞ്ഞു. അബ്സല്യൂട്ട്ലി രസകരമായ, സ്റ്റണ്ണിങ് ആയ, ഓഫ് കോഴ്സ് പലയിടത്തുനിന്ന് അവർ ഇൻസ്പിറേഷൻസ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഓവറോൾ നല്ല രസകരമാണ് അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പടത്തിനെ ഞാൻ ഗുഡ് എന്ന കാറ്റഗറിയിലോട്ടാണ് പെടുത്തുന്നത്. ഇറ്റ്സ് എ ഗുഡ് വാച്ച്. രണ്ട് മണിക്കൂർ എനിക്ക്, സോറി രണ്ടല്ല, ഒന്നര മണിക്കൂർ എനിക്ക് വർത്ത് ദ ടൈമായിട്ട് തോന്നി. അല്പസ്വല്പം സ്കെയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇറ്റ്സ് വൺ, ഇറ്റ്സ് ഗുഡ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം, നെറ്റ്ഫ്ലിക്സിലുണ്ട് മൂവി. ഇഷ്ടമാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇന്ന് പറയുന്ന പോലെ തന്നെ സ്പൂക്കി കോസ്മോസ് എന്ന ഈ ചാനൽ ഹൊറർ മിസ്റ്ററി ജോണറിലെ വർക്ക്സ് ഡിസ്കസ് ചെയ്യുന്ന ചാനലാണ്. ഇവിടെ സിനിമകളെക്കുറിച്ചും ടി വി ഷോസിനെക്കുറിച്ചും കോമിക് ബുക്സിനെ കുറിച്ചും ഒക്കെ ഡിസ്കഷൻസ് ഉണ്ടാവും. പക്ഷെ എല്ലാം തന്നെ ഈ ഹൊറർ ആൻഡ് മിസ്റ്ററി ജോണറുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. എൻ്റെ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, സ്റ്റേ സേഫ്, സ്റ്റേ സ്പൂക്കി.